subscribe now and press the bell icon. Never miss an update. കലയെ കലാപമാക്കുന്ന കോമരം തുള്ളൽ, വാർത്തയും വാഴ്ചയും. പണ്ട് വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സംവിധാനമായിരുന്നു കോമരം തുള്ളൽ. ദേവി ആവാഹിക്കപ്പെട്ട് ഒരുവൻ ഉറഞ്ഞു തുള്ളി ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയായിരുന്നു ഇത്. ഈ സംവിധാനത്തെ ഒത്തിരി പേർ തങ്ങളുടെ കാര്യസാധ്യത്തിനും ലാഭേച്ഛയ്ക്കും വേണ്ടി ദുരുപയോഗിക്കുന്നത് പൊതുജനത്തിന് പ്രകടമായപ്പോൾ മലയാള ഭാഷയിൽ കോമരം തുള്ളുക എന്നൊരു പ്രയോഗമുണ്ടായി. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ ചിന്തിപ്പിക്കാൻ വൃഥാ ശ്രമിച്ച് സ്വയം വിഡ്ഢികളാകുന്നതിനെ കോമരം തുള്ളലെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിൽ അറിയാതെ വന്നതാണ് ഈ കോമരം തുള്ളൽ. ജീവിതത്തിൽ ആദ്യമായാണ് ക്ലൈമാക്സ് അടക്കം കാണിക്കുന്ന ഒരു ട്രെയിലർ കാണുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ട്രെയിലർ കാണണം. പോസിറ്റീവും നെഗറ്റീവും കമന്റുകൾ പറയണം, എഴുതണം. കാണികളില്ലെങ്കിൽ കോമരം തുള്ളിയിട്ട് എന്ത് കാര്യം? അവരെ നിരാശരാക്കരുത് പ്ലീസ്. മാധ്യമ ലോകത്തെ വിഭിചരിച്ചു തീർന്നപ്പോൾ സിനിമ എന്ന കലയെ കൂടി മാനം ഭംഗപ്പെടുത്താൻ വന്നിരിക്കുകയാണെന്ന് ചിലർ പറഞ്ഞേക്കാം. പറയാനുള്ളവർ പറയട്ടെ, നമുക്കതിലെന്ത് കാര്യം? സത്യക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന ഒരു സംവിധായകൻ സ്വന്തം അസ്തിത്വത്തിനെതിരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ? തന്നെ ജനിപ്പിച്ചവരോടും വളർത്തിയവരോടും കടുത്ത പക കാണും അവരുടെ മനസ്സിലെന്ന് മനഃശാസ്ത്രം അറിയാത്ത ചില മണ്ടന്മാർ പറയുന്നുണ്ട്. സംഗതി ക്രിസ്തീയതയോട് കടുത്ത അമർഷമുണ്ടെങ്കിലും ചിലവാകണമെങ്കിൽ ആ പേര് തന്നെ വേണ്ടേ? ഉടയാടയും വാളുമില്ലാതെ തുള്ളിയാൽ ദക്ഷിണ കിട്ടില്ലല്ലോ, അപ്പോ ദക്ഷിണ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നാണോ പറഞ്ഞു വരണത്? അങ്ങനെയൊന്നുമില്ല, പറ്റണ പോലെ ശ്രമിക്കാം. ദേഹാധ്വാനം ശീലമില്ലാത്തതുകൊണ്ട് വല്ലാത്തെറിവിളിയോ ഭരണിപ്പാട്ടോ പോലെ നമുക്ക് പറ്റണ പണിയാണെങ്കിൽ ഒരു കൈ നോക്കാം, അത്ര തന്നെ. എന്നിട്ട് തുള്ളിയിട്ട് എന്തൊക്കെയാണാവോ വെളിപ്പെട്ട് കിട്ടിയത്? കുറെ കാക്കാലത്തിമാരുടെ അടുത്തുപോയി, കൈനോട്ടക്കാരുടെ അടുത്തുപോയി, മഷിയിട്ട് നോക്കി, ഓജോ ബോർഡ് വരെ പരീക്ഷിച്ചു, ഒന്നും അങ്ങോട്ട് വ്യക്തമാവണില്ല. അതെങ്ങനെ? പോലീസ് വരെ മാസങ്ങളോളം അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കിട്ടാത്തോണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടരുതെന്ന് കോടതിയോട് അപേക്ഷിച്ചിരിക്കുക. അപ്പോഴാ ഇതിയാന്റെ ഒരു കണ്ടുപിടുത്തം. അത് പറഞ്ഞപ്പോഴാണ് മനസ്സിൽ ലഡു പൊട്ടിയത്. കറക്റ്റ്, പ്രതിയും വാദിയും ഒക്കെ മരിച്ചാൽ പിന്നെ എന്തു കേസ്, എന്തു കുറ്റം? വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ നമ്മുടെ തുള്ളൽ തുടരുകയും ചെയ്യും. കാണികൾ പതിവ് പോലെ വെഡ്ഡികളായി തുടരട്ടെ. കീശയിൽ വീഴുന്ന കാശിന് പഞ്ഞമുണ്ടാക്കല്ലേ ദേവി? ഇടേനെയും മാലാഖയെയും ഭംഗി വാക്കുകളിലൂടെ അവതരിപ്പിച്ച് സഭയെ പിന്നിൽ നിന്നും കുത്തി പൊട്ടിച്ചിരിക്കുന്നവനെ കാണുമ്പോൾ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ ഉമ്മറത്ത് അമ്മ നൽകിയ കഞ്ഞി വാരി വാരി തിന്നുന്ന ഭിക്ഷക്കാരനെ നോക്കി ചിരിച്ച് കഞ്ഞിയിൽ മണ്ണു വാരിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്കനെ ഓർത്തുപോയി. കാര്യം നടക്കാൻ കഴുത കാലും പിടിക്കും. യു പിയിലെ പ്രയാഗ്രാജിൽ ശുചീകരണ തൊഴിലാളികളുടെ കാൽ കഴുകുന്ന മോദിയുടെ ചിത്രവും വീഡിയോയും കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. ആൾ ദൈവത്തെ കൊണ്ട് സമ്പന്നമായ നാട്ടിൽ ശിഷ്യന്മാരുടെ കാൽ കഴുകിയ മിശിഹ കർത്താവിനോടും അദ്ദേഹം തന്നെ തന്നെ സ്വയം ഉയർത്തിയതാണോ എന്നൊരു സംശയം. സ്വയം ഉയർത്തുന്നവരുടെ അന്ത്യം എങ്ങനെയാകുമെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ തുടർന്നുള്ള ഡയലോഗ് കേട്ടപ്പോൾ എല്ലാം വ്യക്തമായി. നിങ്ങളെ ഇനിയും സേവിക്കാൻ എനിക്ക് കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വോട്ട് ചോദിക്കാൻ കൈകൂപ്പി 70 mm ചിരിയുമായി വന്നിരുന്ന സ്ഥാനാർത്ഥികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഈ രീതി വിചിത്രവും ഒപ്പം കൗതുകകരവുമായിരുന്നു. കോടികളുടെ കോട്ടിട്ട് കടലുകൾ താണ്ടി നടന്നിരുന്നവന് ഇങ്ങനെയും ചില തൊഴിലാളികൾ സ്വന്തം നാട്ടിലുണ്ടെന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഭാഗ്യം, മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെട്ടുന്നതും ഭവാൻ പൂന്താനത്തെ നമിച്ചു. എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലാ ഈ തിരഞ്ഞെടുപ്പൊന്ന് തീർന്നു കിട്ടുക എന്റെ ഈശ്വര? ഇതെല്ലാം ചെയ്തിട്ടും കർത്താവ് അരുൾ ചെയ്ത അന്ത്യമാകുമോ ആവോ? Subscribe now and press the bell icon. Never miss an update.